റബ്ബറിന് 180 രൂപ താങ്ങുവില എന്താ? ജീവിക്കുവാൻ ആവശ്യമായ തുകയല്ലെന്ന കാഞ്ഞിരപ്പള്ളി പാർത്തോട്ടിൽ ഇൻഫാം താലൂക്ക് സമിതി യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഫാദർ തോമസ് മാറ്റമുണ്ടെങ്കിൽ പറഞ്ഞു. ഉൽപാദന ചെലവിന് അനുസൃതമല്ല ജീവിത ചെലവിന് അനുസൃതമായി റബ്ബറിന് താങ്ങുവില പ്രഖ്യാപിക്കണം എന്നായിരുന്നു ഇൻഫാമിന്റെ ആവശ്യം. എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം 250 രൂപ താങ്ങുവില എന്നായിരുന്നു. ഇത്തരമൊരു പ്രഖ്യാപനം ഇത്തവണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ബഡ്ജറ്റിൽ ഇത് ഉണ്ടായില്ലെന്നും ഫാദർ തോമസ് മറ്റമുണ്ടയിൽ കൂട്ടിച്ചേർത്തു. റബ്ബറിന്റെ കാര്യത്തിൽ റബ്ബറിന്റെ താങ്ങുവില 170 ആയത് 180 എന്ന വർദ്ധിപ്പിക്കുന്നു എന്നൊരു പ്രസ്താവന ആ ബഡ്ജറ്റിൽ. 180 രൂപ ഒരു സാധാരണ കർഷകന് താങ്ങുവിലയായി പ്രഖ്യാപിക്കപ്പെട്ട കിട്ടുന്നത് ആശ്വാസം കരുതിയാലും ജീവിക്കാൻ ആവശ്യമായതില്ല എന്നതാണ് സത്യം. അങ്ങനെയാണൊരു നിരാശാജനകമായ ഒരഭിപ്രായം അതിനെ കുറിച്ച് പറയേണ്ടി വരുന്നത്. ഇൻഫാം ആവശ്യപ്പെട്ടിരുന്നു ഉൽപാദന ചെലവിന്റെ അടിസ്ഥാനത്തിലല്ല ജീവിത ചെലവിന്റെ അടിസ്ഥാനത്തിൽ റബ്ബറിന് താങ്ങുകൾ പ്രഖ്യാപിക്കുന്നത്. താലൂക്ക് ഡയറക്ടർ ഫാദർ മാർട്ടിൻ വെള്ളിയാംകുളത്തിന്റെ അധ്യക്ഷതയിൽ കാർഷിക ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു പന്തിരുവേലിയിൽ വിഷയാവതരണം നടത്തി. കാർഷിക ജില്ലാ ജോയിന്റ് ഡയറക്ടർ ഫാദർ ആൽബിൻ പുൽത്തകിടിയൽ, താലൂക്ക് പ്രസിഡന്റ് ഷാബോച്ചൻ മുളങ്ങാശ്ശേരി, താലൂക്ക് സെക്രട്ടറി എ വി വർക്കി അട്ടാറുമാക്കൽ, ജെയ്സൺ ചെമ്പളയിൽ, ജോർജ് കുട്ടി വെട്ടിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. സമ്മേളനത്തിൽ ഗ്രാമസമിതികളുടെ റിപ്പോർട്ട് അവതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി.